ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ കടന്നുപോയ വർഷമാണ് 2021. 2021 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചോദ്യോത്തര രൂപത്തിൽ നൽകാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ടെലഗ്രാം ചാനൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം, ജോയിൻ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PDF, അതുപോലെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഇമ്പോർട്ടൻ്റ് നോട്ട്സ് ഒക്കെ ടെലഗ്രാം ചാനലിൽ തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രയോജനപ്പെടുത്തുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഇലക്ട്രോണിക് ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ഏതാണ്? ഇത് കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഇലക്ട്രോണിക് ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡിൻ്റെ പേരാണ് എപ്പിക്. എപ്പിക് എന്നതാണ്, ഓർത്തിരിക്കുക. ഇ സ്മോൾ ലെറ്റർ ആണ്, PEPIC ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ. 2021 ജനുവരി 26 ജയിൽ ടൂറിസം പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ എർവാദ ജയിൽ, പൂനെയിലെ എർവാദ ജയിലിലാണ് ജയിൽ ടൂറിസം പദ്ധതിക്ക് തുടക്കമിട്ടത്. ഡേറ്റ് 2021 ജനുവരി 26. 2021 രാഷ്ട്രപതിയുടെ സർവോത്തമ ജീവൻ രക്ഷാ പദക്ക് മരണാനന്തര ബഹുമതിയായി ലഭിച്ച കേരളീയൻ ആരാണ്? മുഹമ്മദ് മുഹസിൻ. മുഹമ്മദ് മുഹസിനാണ് 2021 രാഷ്ട്രപതിയുടെ സർവോത്തമ ജീവൻ രക്ഷാ പദക് മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചത്. 2021 ദേശീയ വോട്ടർ ദിനം എന്നാണ് ദേശീയ വോട്ടർ ദിനം. ജനുവരി 25 സന്ദേശം എന്തായിരുന്നു? മേക്കിംഗ് അവർ വോട്ടേഴ്സ് എംപവേർഡ്, വിജിലൻറ്റ്, സേഫ് ആൻഡ് ഇൻഫോംഡ്. മേക്കിംഗ് അവർ വോട്ടേഴ്സ് എംപവേർഡ്, വിജിലൻറ്റ്, സേഫ് ആൻഡ് ഇൻഫോംഡ് എന്നതായിരുന്നു 2021 വോട്ടേഴ്സ് ദിനത്തിൻ്റെ സന്ദേശം. ഉപരാഷ്ട്രപതി ഇന്റഗ്രേറ്റഡ് വെപ്പൺ സിസ്റ്റം ഡിസൈൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത DRDOയുടെ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് എവിടെയാണ്? ഹൈദരാബാദ്. ഉപരാഷ്ട്രപതി ഇന്റഗ്രേറ്റഡ് വെപ്പൺ സിസ്റ്റം ഡിസൈൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത DRDOയുടെ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് എവിടെയാണ്? ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാൻ നിക്കോബാറിൽ സായുധ സേനകൾ സംയുക്തമായി നടത്തിയ അഭ്യാസ പ്രകടനമാണ് AMFEX 21. ആൻഡമാൻ നിക്കോബാറിൽ സായുധ സേനകൾ സംയുക്തമായിട്ട് നടത്തിയ അഭ്യാസ പ്രകടനമാണ് AMFEX 21. ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏതിനം വാഹനങ്ങൾക്കാണ്? കാലഹരണപ്പെട്ട വാഹനങ്ങൾക്കാണ് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സേനയാണ് ബംഗ്ലാദേശ്. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സേന ഏതാണ് എന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ കുറേ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു അടിപൊളി ഓഫറും കൂടെയുണ്ട്. ജനുവരി 5 വരെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് 22% ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ 22% ഡിസ്കൗണ്ട് സബ്സ്ക്രിപ്ഷനിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ജനുവരി 5 BEVCO LD എക്സാമിന് വേണ്ടിയിട്ട് ഒരു 100 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സും ഇനി പറയുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 22% ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ. അതുപോലെ 12th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു റിവിഷൻ ബാച്ച് കോഴ്സ് ജനുവരി 6 സ്റ്റാർട്ട് ആവുന്നുണ്ട്. CEO എക്സാമിനും CPO എക്സാമിനും സെപ്പറേറ്റ് ആയിട്ട് 2 ബാച്ച് കോഴ്സസ് ഉണ്ട്. അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. SCERT ഫോക്കസ് ചെയ്ത് എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഒരു കോഴ്സ് December 15 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ 22% ഡിസ്കൗണ്ടോടെ കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന കോഡ് യൂസ് ചെയ്താൽ മതി. ഓഫർ ഇന്നും കൂടെ മാത്രമേ ഉള്ളൂ. ഓക്കെ, മറക്കണ്ട. 2021 72nd റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരായിരുന്നു? അതിഥി ഇല്ലായിരുന്നു. മുഖ്യാതിഥി ഇല്ലായിരുന്നു 2021 72nd റിപ്പബ്ലിക് ദിന പരേഡിൽ. ഓക്കെ, ബംഗ്ലാദേശാണ് വിദേശ സേനയായിട്ട് പങ്കെടുത്തത്. ഇനി വരുന്ന പരീക്ഷകളിലെല്ലാം ഇടം നേടാൻ പറ്റിയ ഒരു പോർഷനാണ് പറയുന്നത്. 67th ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2019. 67th ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് 2019. അപ്പോൾ പ്രധാന പുരസ്കാരങ്ങൾ നോക്കാം. സിനിമാ സൗഹൃദ സംസ്ഥാനം, ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2019
സിനിമാ സൗഹൃദ സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്ത സംസ്ഥാനം ഏതാണ്? സിക്കിം. സിനിമ സിക്കിം. മികച്ച ഫീച്ചർ ഫിലിം ഏതായിരുന്നു? മരയ്ക്കാർ, അറബിക്കടലിന്റെ സിംഹം. മികച്ച നോൺ ഫീച്ചർ ഫിലിം ആൻഡ് എഞ്ചിനീയേർഡ് ഡ്രീം. ആൻഡ് എഞ്ചിനീയേർഡ് ഡ്രീം ആയിരുന്നു മികച്ച നോൺ ഫീച്ചർ. മികച്ച ഫീച്ചർ മരയ്ക്കാറായിരുന്നു. ജനപ്രിയ ചിത്രം മഹർഷി തെലുങ്ക് ചിത്രമാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ചിത്രം ആനന്ദി ഗോപാൽ മറാത്തി ചിത്രമാണ്. മികച്ച നടന്മാർ ധനുഷും മനോജ് വാജ്പേയും ആയിരുന്നു. രണ്ടുപേരുണ്ട്, ധനുഷും മനോജ് വാജ്പേയും. മികച്ച നടി ആരായിരുന്നു? കങ്കണ റണൌട്ട്. കങ്കണ റണൌട്ട്. മികച്ച ഗായകൻ ബി പ്രാക്. മികച്ച ഗായിക സാവനി രവീന്ദ്ര. മികച്ച പുതുമുഖ സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് ലഭിച്ചത് മാത്തുക്കുട്ടി സേവ്യറിനാണ്. ചിത്രം ഹെലൻ. മികച്ച പുതുമുഖ സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മാത്തുക്കുട്ടി സേവ്യറിനാണ്. ചിത്രം ഏതാണ്? ഹെലൻ. ദേശീയോദ്ഗ്രഥനത്തിനുള്ള നർഗീസ് ദത്ത് അവാർഡ്, ഇത് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ദേശീയോദ്ഗ്രഥനത്തിനുള്ള നർഗീസ് ദത്ത് ഏതിനാ ചോദിച്ചത്? ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചു. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പം ഒക്ടോബർ 30-ാം തീയതി നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ദേശീയോദ്ഗ്രഥനത്തിനുള്ള നർഗീസ് ദത്ത് അവാർഡ് ലഭിച്ചത് താജ്മഹലിനാണ്. മറാത്തി ചിത്രം. മികച്ച പാരിസ്ഥിതിക ചിത്രം മോൻപ വാട്ടർ ബെറിയൽ. മികച്ച കുട്ടികളുടെ ചിത്രം കസ്തൂരി ഹിന്ദി ചിത്രമാണ്. മികച്ച സംവിധായകൻ സഞ്ജയ് പുരൺ സിംഗ് ചൗഹാൻ. മികച്ച സംവിധായകന്റെ പേര് ഓർക്ക, സഞ്ജയ് പുരൺ സിംഗ് ചൗഹാൻ. മികച്ച സഹനടൻ വിജയ് സേതുപതി. സഹനടി പല്ലവി ജോഷി. മികച്ച ബാലനടൻ നാഗ വിശാൽ. ഛായാഗ്രഹണം ഗിരീഷ് ഗംഗാധരൻ, ഇമ്പോർട്ടൻ്റ് ആണ്. ഛായാഗ്രഹണം ഗിരീഷ് ഗംഗാധരൻ, ജെല്ലിക്കെട്ട്. ചിത്രസംയോജനം നവീൻ നൂളി. വസ്ത്രാലങ്കാരം സുജിത് സുധാകരൻ. വിസായി മരയ്ക്കാർ അറബിക്കടലിന്റെ സിംഹം. മേക്കപ്പ് ഹെലൻ എന്ന ചിത്രത്തിലെ മേക്കപ്പിന് രഞ്ജിത്. സംഗീത സംവിധാനം ഡി ഇമ്മാൻ, പ്രഭുദ ബാനർജി. ഗാനരചയിതാവ് ഓർക്കുക, പ്രഭാവർമ്മ കോളാമ്പി എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ്. സ്പെഷ്യൽ ജൂറി അവാർഡ് ഒത്ത സെരിപ്പ് സൈസ് 7 തമിഴ്. സ്പെഷ്യൽ ഇഫക്റ്റ് സിദ്ധാർത്ഥ് പ്രിയദർശൻ. ഏതാ ചിത്രം? മരയ്ക്കാർ. മികച്ച മലയാള ചലച്ചിത്രം കള്ളനോട്ടം, ഇമ്പോർട്ടൻ്റ് ആണ്. കള്ളനോട്ടത്തിന്റെ സംവിധായകന്റെ പേര് ഓർക്ക, രാഹുൽ റിജി നായർ. രാഹുൽ റിജി നായരാണ് മികച്ച മലയാള ചലച്ചിത്രം കള്ളനോട്ടം സംവിധാനം ചെയ്തത്. മികച്ച തമിഴ് ചലച്ചിത്രം അസുരനാണ്. അപ്പൊ അന്ന് ഓപ്ഷനിൽ ഈ ദേശീയോദ്ഗ്രഥനത്തിനുള്ള നർഗീസ് ദത്ത് അവാർഡ് ലഭിച്ചത് താജ്മഹൽ, ഓപ്ഷനിൽ അസുരൻ ഉണ്ടായിരുന്നു. അപ്പൊ ദേശീയോദ്ഗ്രഥനം താജ്മഹലും, മികച്ച തമിഴ് ചലച്ചിത്രമായിരുന്നു അസുരൻ. പണിയ ഭാഷയിലെ മികച്ച ചിത്രം കെഞ്ചീരയാണ്. സംവിധാനം മനോജ് കാന, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മനോജ് കാന. മലയാളത്തിൽ നിന്നും പ്രത്യേക ജൂറി പരാമർശം നേടിയ ചിത്രം ബിരിയാണിയാണ്. ബിരിയാണി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ എന്തായാലും ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളാം. അടുത്ത ചോദ്യം, 2021 ജനുവരിയിൽ താങ്ങുവില അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച കാർഷിക ഉൽപ്പന്നമാണ് കൊപ്ര. കൊപ്ര ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ലൈബ്രറിയായ ഫസ്റ്റ് യങ് റീഡേഴ്സ് ബോട്ട് ലൈബ്രറി നിലവിൽ വന്നത് ഏത് നദിയിലാണ്? ഹൂഗ്ലി നദിയിലാണ്, കൊൽക്കത്ത. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ലൈബ്രറിയായ ഫസ്റ്റ് യങ് റീഡേഴ്സ് ബോട്ട് ലൈബ്രറി നിലവിൽ വന്ന നദി ഏതാണ്? ഹൂഗ്ലി, കൊൽക്കത്തയിലാണ്. 2021 ബ്രാൻഡ് ഫിനാൻസ് ഗ്ലോബൽ 500 റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ അഞ്ചാമത്തെ ശക്തമായ ഗ്ലോബൽ ബ്രാൻഡായ ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ജിയോ. റിലയൻസ് ജിയോ. അയൽ രാജ്യങ്ങൾക്ക് COVID-19 വാക്സിൻ നൽകുന്ന ഇന്ത്യയുടെ സംരംഭമാണ് വാക്സിൻ മൈത്രി. വാക്സിൻ മൈത്രി. 2020 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് ആണ് 86. ഇമ്പോർട്ടൻ്റ് ആണ്. 2020 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? 86. ഇന്ത്യയും മറ്റേത് രാജ്യവുമാണ് 2021 ജനുവരിയിൽ പാരിസ്ഥിതിക വർഷാചരണത്തിന് തുടക്കമിട്ടത്? ഫ്രാൻസ്. ഇപ്പൊ ഇന്ത്യയും ഫ്രാൻസുമാണ് 2021 ജനുവരിയിൽ പാരിസ്ഥിതിക വർഷാചരണത്തിന് തുടക്കമിട്ടത്. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് പ്രോഡക്ട് ട്രയൽ, വിപണിയിലേക്കുള്ള പ്രവേശനം, വാണിജ്യവൽക്കരണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാനായി 945 കോടി രൂപ മൂലധനവുമായി 2021 ജനുവരി 29 ആരംഭിച്ച സംരംഭമാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ്, ലോകബാങ്ക് എന്നിവ ചേർന്ന് ധാരണാപത്രം ഒപ്പിട്ട സ്റ്റാർസ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കൂൾ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ഏതൊക്കെയാണ്? കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പും ലോകബാങ്കും ചേർന്ന് ധാരണാപത്രം ഒപ്പിട്ട സ്റ്റാർസ് എന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കൂൾ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തൽ.
2021-ലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയായ മുംബൈ അഹമ്മദാബാദ് പദ്ധതിയുടെ നിർമ്മാണത്തിനുള്ള കോൺട്രാക്ട് നേടിയ കമ്പനിയാണ് എല്ലാൻറ്റി. ലാർസൺ ആൻഡ് ടൂബ്രോ കമ്പനിയാണ്, എല്ലാൻറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയായ മുംബൈ അഹമ്മദാബാദ്, അപ്പൊ റൂട്ട് പഠിക്കുക, മുംബൈ അഹമ്മദാബാദ് പദ്ധതിയുടെ കോൺട്രാക്ട് നേടിയത് എല്ലാൻറ്റിയാണ്. ആയുഷ്മാൻ ഭാരത് സ്കീമിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി 2021 ജനുവരിയിൽ നിയമിതനായത് R.S. ശർമ്മയാണ്. ആയുഷ്മാൻ ഭാരത്. 2021-ലെ കേന്ദ്ര ബഡ്ജറ്റിൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയത് എത്ര വയസ്സ് കഴിഞ്ഞവരെയാണ്? 75 വയസ്സ് കഴിഞ്ഞവരെ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നതിൽ നിന്നും ഒഴിവാക്കി. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ഏത് പ്രസിദ്ധീകരണത്തിന്റെ 125-ാം വാർഷികമാണ് 2021 ജനുവരിയിൽ ആഘോഷിച്ചത്? അപ്പോൾ സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ഏത് പ്രസിദ്ധീകരണത്തിന്റെ 125-ാം വാർഷികമാണ് 2021 ജനുവരിയിൽ ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ പ്രബുദ്ധ ഭാരത്. പ്രബുദ്ധ ഭാരത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് പുതിയതായി ഏറ്റവും അധികം കുഷ്ഠരോഗികൾ ഉണ്ടാകുന്ന രാജ്യമാണ് ഇന്ത്യ. 2021-ലെ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ആരോഗ്യരംഗത്തെ ബൃഹത് പദ്ധതിയാണ് PM ആത്മനിർഭർ സ്വസ്ഥ ഭാരത് യോജന. 2021-ലെ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ആരോഗ്യരംഗത്തെ ബൃഹത് പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി ആത്മനിർഭർ സ്വസ്ഥ ഭാരത് യോജന. പോഷകാഹാര നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ 2021 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് മിഷൻ പോഷൺ 2.0. 2021-ലെ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച അധിക നികുതി ഏത്? അഗ്രികൾച്ചർ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് സെസ് അഥവാ AIDC. AIDC. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്താണ് ഹർഘർ പാനി ഹർഘർ സഫായി പദ്ധതി ആരംഭിച്ചത്? ഏത് സംസ്ഥാനത്താണ് ഹർഘർ പാനി ഹർഘർ സഫായി പദ്ധതി ആരംഭിച്ചത്? പഞ്ചാബ്. പഞ്ചാബിലാണെന്ന് ഓർക്കുക. ഇനി PSC പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഗോവ ചലച്ചിത്ര മേള. അപ്പോൾ ഗോവ ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്ത ചിത്രം ഏതാണ്? ഇൻ ടു ദ ഡാർക്ക്നെസ് എന്ന ചിത്രമാണ്. എത്രാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയാണ് 2021-ൽ നടന്നത്? 51-ാമത്. 51-ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഗോൾഡൻ പീകോക്ക് പുരസ്കാരം ഡാനിഷ് ചിത്രമായ ഇൻ ടു ദ ഡാർക്ക്നെസ് ആണ് കരസ്ഥമാക്കിയത്. ഗോൾഡൻ പീകോക്ക്. ഓക്കെ. ബംഗാളി നടനും സംവിധായകനുമായ ബിശ്വജിത് ചാറ്റർജിയെ ഇന്ത്യൻ പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തു. അപ്പൊ ഇന്ത്യ ഇൻ ടു ദ ഡാർക്ക്നെസ് എന്ന ചിത്രമാണ് ഗോൾഡൻ പീകോക്ക് പുരസ്കാരം ലഭിച്ച മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത്. ബിശ്വജിത് ചാറ്റർജിയാണ് ഇന്ത്യൻ പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത ഇറ്റാലിയൻ ഛായാഗ്രാഹകനായ വിക്ടോറിയോ സ്റ്റൊറാറോയ്ക്കാണ്. വിക്ടോറിയോ സ്റ്റൊറാറോയ്ക്കാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത്. മറ്റു പ്രധാനപ്പെട്ട അവാർഡുകൾ, സിൽവർ പീകോക്ക് അവാർഡ് ബെസ്റ്റ് ആക്ടറിന് കൊടുക്കുന്നതാണ് മെയിൽ സുചുവാൻ ലിയു ദ സൈലന്റ് ഫോറസ്റ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. സിൽവർ പീകോക്ക് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ആക്ടർ ഫീമെയിൽ സോഫിയ സ്റ്റെഫേജ് ഐ നെവർ ക്രൈ എന്ന ചിത്രത്തിനാണ് ലഭിച്ചത്. സോഫിയ സ്റ്റെഫേജ്. ബെസ്റ്റ് ഡിറക്ടറിനുള്ള സിൽവർ പീകോക്ക് അവാർഡ് ലഭിച്ചത് ദ സൈലന്റ് ഫോറസ്റ്റ് എന്ന ചിത്രത്തിന് ചെന്നിയൻ കോയ്ക്കാണ്. ചെന്നിയൻ കോ. ബെസ്റ്റ് ഡെബ്യൂട്ട് ഡിറക്ടർ അവാർഡ് ലഭിച്ചത് വാലന്റീന എന്ന ചിത്രത്തിന് കാസിയോ പെരേരയ്ക്കാണ്. കാസിയോ പെരേര. ഓക്കെ. 2021 ജനുവരി 16 മുതൽ 24 വരെ നടന്ന മേള ജന്മശതാബ്ദി ആഘോഷിക്കുന്ന സത്യജിത് റായിക്കാണ് സമർപ്പിച്ചത്. അതൊരു ചോദ്യമാണ്, ആർക്കാണ് സമർപ്പിച്ചത്? സത്യജിത് റായിക്കാണ് സമർപ്പിച്ചത്. തോമസ് വിന്റർബെർഗിന്റെ ഡാനിഷ് ചിത്രം അനദർ റൗണ്ട് ആയിരുന്നു ഉദ്ഘാടന ചിത്രം. ഉദ്ഘാടന ചിത്രമായിട്ട് കാണിച്ച ചിത്രം ആരുടേതാണ്? തോമസ് വിന്റർബെർഗിന്റെ ചിത്രമായ അനദർ റൗണ്ട് ആണ് ഉദ്ഘാടന ചിത്രമായിട്ട് കാണിച്ചത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഇൻ ടു ദ ഡാർക്ക്നെസ്, ഗോൾഡൻ പീകോക്ക് പുരസ്കാരമാണ് ലഭിച്ചത്. ബിശ്വജിത് ചാറ്റർജിയുടെ കാര്യം ഓർക്കുക, ഇന്ത്യൻ പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ. പിന്നെ അതുപോലെ സത്യജിത് റായിക്കാണ് ഈ ഒരു മേള സമർപ്പിച്ചത്. ഓക്കെ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് കുറച്ച് കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിച്ചു പോവുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് മാറും. ഓക്കെ.
കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ മികച്ച സ്കോർ തന്നെ നിങ്ങൾക്ക് നേടാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.